Welcome to KAS Mentor, where your dream job is just another reality. If you aren't subscribed yet, you're missing out. Kerala PSC പരീക്ഷകളിൽ പ്രകടമായ മാറ്റങ്ങൾ വരുന്നുവെന്ന PSC ചെയർമാന്റെ വാർത്താ സമ്മേളനം എല്ലാവരും തന്നെ ഞെട്ടലോടു കൂടിയായിരിക്കും സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് പുതിയതായി വരുന്ന മാറ്റങ്ങൾ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. കേരള പിഎസ്സിയുടെ എല്ലാ പരീക്ഷകളും തന്നെ രണ്ട് ഘട്ടങ്ങളായി നടത്തപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്നാം ഘട്ടം ഒരു സ്ക്രീനിംഗ് ഘട്ടം മാത്രമായിരിക്കും. ഒന്നാം ഘട്ടം ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഈ രണ്ടാം ഘട്ടത്തിലെയും തുടർന്ന് ഉണ്ടായേക്കാവുന്ന മറ്റ് ഘട്ടങ്ങളിലെയും മാർക്കുകൾ കൂട്ടിയിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ പരീക്ഷകളിൽ രണ്ടാം ഘട്ട പരീക്ഷ, അതായത് മെയിൻ ആയിട്ട് വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാകാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയാകാം. എങ്ങനെയുള്ള പരീക്ഷയാണെങ്കിലും ഈ പരീക്ഷകൾ കേവലം ഫാക്ച്വൽ പരീക്ഷകളിൽ നിന്ന് മാറി കൺസെപ്ച്വൽ അനലറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ നോളജിനെ ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷകളായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം KAS പോലെയുള്ള പരീക്ഷകളിൽ ആ മാറ്റം നമ്മൾ കണ്ടു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ കാലയളവിൽ വന്നിട്ടുള്ള കേരള PSCയുടെ PSC ബുള്ളറ്റിനുകളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രകടമായി അവിടെ കാണാൻ സാധിക്കും. സോ ഇത്രയും കാലം ഒരു ഓർമ്മ പരിശോധന മാത്രമായി പോയിക്കൊണ്ടിരുന്ന കേരള PSC എക്സാമുകൾ ഇനി മുതൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ അറിവ് കൂടി പരിശോധിക്കുന്ന പരീക്ഷയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, 1,25,00,000 ആപ്ലിക്കേഷനുകൾ കുമിഞ്ഞുകൂടുന്ന പരീക്ഷകളായി കേരള PSCയുടെ എല്ലാ പരീക്ഷകളും മാറിക്കഴിയുമ്പോൾ അതിനെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. അതുപോലെ തന്നെ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റുകളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റുകൾ ഒഴിവാക്കാൻ ഒരിക്കലും കേരള PSC തീരുമാനിക്കുന്നില്ല. അതിന്റെ കാരണം നല്ല രീതിയിൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു പരീക്ഷകളും കൂടി എഴുതി ഈ പറയുന്ന രീതിയിൽ അവരുടെ ചാൻസുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റുകൾ അവിടെ നിലനിർത്തുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പുതിയ വാർത്തയാണ്. എന്നിരുന്നാൽ കൂടിയും KAS മെന്ററിന് ഇതൊരു പുതിയ വാർത്തയല്ല. ഞങ്ങളുടെ ചാനലുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കേരള PSCയുടെ പരീക്ഷകളിൽ മാറ്റം വരുന്നുവെന്നും കൺസെപ്റ്റുവൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡിലേക്ക് എല്ലാവരും മാറണമെന്നും മുൻപുള്ള വീഡിയോസിലും അതുപോലെ തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ച കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് PSC ചെയർമാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളായി നടത്തുന്ന പരീക്ഷകൾ ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ ചില പരീക്ഷകൾക്ക് രണ്ടാം ഘട്ട പരീക്ഷകൾ റൈറ്റിംഗ് ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ഇനി ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ തന്നെ അത്തരം ഒബ്ജക്റ്റീവ് എക്സാമുകൾ അനലിറ്റിക്കൽ രീതിയിലേക്ക് അല്ലെങ്കിൽ കൺസെപ്ച്വൽ അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള പഠനം ആവശ്യമുള്ളവയായിരിക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സമയം എങ്ങനെ ക്രമീകരിച്ച് നിങ്ങളുടെ പരിശീലനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാം ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും ഞങ്ങൾ ആവർത്തിച്ച് ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. UPSCയുടെ പരീക്ഷകളും അതുപോലെ തന്നെ മറ്റെല്ലാ സ്റ്റേറ്റ് PSCകളുടെ പരീക്ഷകളും ഫാക്ച്വലിൽ നിന്നും കൺസെപ്ച്വൽ രീതിയിലേക്ക് മാറിയപ്പോൾ മാറാതിരുന്ന ഒരേ ഒരു PSC എന്ന് പറയുന്നത് കേരള PSC ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കേരള PSCയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാം എന്ന് KAS മെന്റർ പറഞ്ഞിരുന്നു. KAS എക്സാമിലും PSC ബുള്ളറ്റിനിലും അതിൽ പ്രകടമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിലും പലരും അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ PSC ചെയർമാന്റെ വാക്കുകളിലൂടെ അത് അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് KAS മെന്റർ ഇത്തരം ഒരു മാറ്റത്തിന് പ്രിപ്പയർഡ് ആയിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. KAS എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ, കൺസെപ്ച്വൽ ആയിട്ടും അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആയിട്ടും അതുപോലെ തന്നെ റൈറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠന രീതികളിൽ, പരിശീലന രീതികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം KAS മെന്ററിനില്ല. ഒപ്പം ഏതൊരു എക്സാമിനും വേണ്ടി ഒരൊറ്റ പരിശീലനത്തിലൂടെ തയ്യാറെടുക്കാമെന്ന മിനി എക്സാം 1 സൊല്യൂഷൻ എന്ന കോഴ്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന അതേ ആശയം തന്നെയാണ് കേരള PSCയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ ഒരു എക്സാമിന് വേണ്ടി പരിശീലിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു PSC നടത്തുന്ന മറ്റെല്ലാ എക്സാമിലേക്കും വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നടത്തുന്ന മറ്റെല്ലാ എക്സാമിനും വേണ്ടി അവൻ പ്രിപ്പയർഡ് ആയിരിക്കും എന്നുള്ളതാണ് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിന്റെ കൺസെപ്റ്റിലൂടെ കേരള PSC ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരള PSC ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ചേഞ്ചുകൾ പലർക്കും ഞെട്ടലുണ്ടാക്കുന്നു. എന്നിരുന്നാൽ കൂടിയും നല്ല രീതിയിൽ ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള പഠനത്തിലൂടെ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പാണ് KAS മെന്റർ നിങ്ങൾക്ക് നൽകുന്നത്. മാറുന്ന പരീക്ഷാ രീതികളിൽ പുതുതായി വരുന്ന എല്ലാ മാറ്റങ്ങളെയും കുറിച്ച് എന്തൊക്കെ പഠിക്കണമെന്നും എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുള്ള കൃത്യമായ വീഡിയോസുമായിട്ട് KAS മെന്റർ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ബി പ്രിപ്പയർഡ് ഫോർ എനി എക്സാംസ്.
നാളിതുവരെയുള്ള മത്സര പരീക്ഷാ പരിശീലന രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കെഎഎസ് മെന്റർ ഗ്രഹപാഠം എന്ന സൗജന്യ ഓൺലൈൻ ക്ലാസുകളുമായി മുന്നോട്ട് വന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് കെഎഎസ് മെന്റർ കേരള പിഎസ്സിയുടെ എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും വേണ്ടി ഒരേ സമയം പ്രിപ്പയർ ചെയ്യാൻ ഉതകുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഉടനെ നടക്കാൻ സാധ്യതയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായവയാണ്. ഈ ഓരോ ജോലികളെക്കുറിച്ചും അവയുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും പരീക്ഷകളെക്കുറിച്ചും സിലബസിനെ കുറിച്ചുമെല്ലാം വിശദമായ വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കെ എസ് മെന്ററിന്റെ ടീച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഗ്രഹപാഠത്തിന്റെ ക്ലാസ്സുകൾ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടോ? ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ ഒരു ഉന്നത റാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതാണ് കെ എസ് മെന്റർ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. ഇത് കേവലം ഒരു വാഗ്ദാനം മാത്രമല്ല, കെ എസ് മെന്ററിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ്. ഗ്രഹപാഠം ഒരു ജനകീയ പ്രോഗ്രാം ആയിരുന്നല്ലോ, അതിന്റെ ചൂട് പിടിച്ച് നടക്കുന്ന പ്രോഗ്രാം ആയതിനാൽ തന്നെ ഈ കോഴ്സിന്റെ പേര് നിർദ്ദേശിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങളുടെ സജഷൻസ് ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരുടെ നിർദ്ദേശമാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അയാൾക്ക് സൗജന്യമായി ഈ കോഴ്സ് ലഭ്യമാക്കുന്നതായിരിക്കും. ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഉന്നത വിജയമെന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുകയും ഞങ്ങൾ